ഹലോ, ഹായ്. അപ്പോൾ എല്ലാവരെയും നമ്മൾ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഫെബിൻ മുഹമ്മദ്, എം കെ. അപ്പോൾ അൺഅക്കാദമിയിൽ ഒരു എഡ്യൂക്കേറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥിരമായിട്ട് പി എസ് സികളിൽ ചോദിക്കുന്ന പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഒന്നെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ട് നമുക്ക് നോക്കിയാൽ എന്ത് ചെയ്യാം, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ട് റെഫർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പിന്നീട് നമുക്കൊന്ന് നോക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മാതൃക, ഇത് ആരും ചെയ്തു നോക്കാത്ത ഒരു മാതൃകയാണ്. രണ്ടാമത്തെ മാതൃക എന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ ബുള്ളറ്റിൻ ഉണ്ട്. പി എസ് സിയുടെ ബുള്ളറ്റിൻ, എത്ര പേര് ബുള്ളറ്റിൻ്റെ അകത്ത് നമുക്കറിയാം സ്ഥിരമായിട്ട് പി എസ് സികളിൽ വരുന്ന ചോദ്യങ്ങളുണ്ട്. പി എസ് സി ബുള്ളറ്റിൻ്റെ അകത്ത് വരുന്ന ചോദ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം കോർത്തിണക്കിയിട്ട് പി എസ് സി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ബുള്ളറ്റിൻ്റെ അകത്ത് പ്രത്യേകമായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പംക്തികൾ ഇറക്കാറുണ്ട്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ, പി എസ് സി ഇറക്കുന്ന മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ആണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സുകളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ ദിവസവും ഒരു മണിക്കാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ഡെയിലി 1 PM-നാണ്. പ്രധാനമായ ഉദ്ദേശം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാക്സിമം നമുക്ക് എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ പഠിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഓരോ ക്വസ്റ്റ്യൻസുകളായിട്ട് നോക്കാം. ഫ്രാങ്ക്സ്റ്റൈൻ രചിച്ചത്, ചോദ്യം ഒന്നാമത്തെ ഇതാണ്, ഫ്രാങ്ക്സ്റ്റൈൻ രചിച്ച മേരി ഗോഡ്വിൻ ആരുടെ ഭാര്യയാണ്? ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഫ്രാങ്ക്സ്റ്റൈൻ രചിച്ച മേരി ഗോഡ്വിൻ ആരുടെ ഭാര്യയാണ്? പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവ. ഒന്ന്, ഫ്രാങ്ക്സ്റ്റൈൻ രചിച്ച മേരി ഗോഡ്വിൻ ആരുടെ ഭാര്യയാണ്? ഉത്തരം എന്താണ്, ഷെല്ലിയാണ്. നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമുക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പരീക്ഷകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസുകൾ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കാം. ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ലോകബാങ്കും IMF-ഉം. ഏതാണ്? ലോകബാങ്കും IMF-ഉം ആണ് ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന സംഘടനകൾ. രാമകൃഷ്ണ മിഷനിൽ സ്വാമിയായ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ കഴിച്ച വിപ്ലവകാരിയായ നേതാവ് ആരാണ്? രാമകൃഷ്ണ മിഷനിൽ സ്വാമിയായ ജീവിതത്തിൻ്റെ അവസാനം നാളുകളിൽ കഴിച്ച വിപ്ലവകാരിയായിട്ടുള്ള നേതാവ് ആരാണ്? യതീന്ദ്രനാഥ് ബന്ദോപാധ്യായ. യതീന്ദ്രനാഥ ബന്ദോപാധ്യായ ആണ് രാമകൃഷ്ണ മിഷനിലെ സ്വാമിയായ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ കഴിച്ചിരുന്ന വിപ്ലവകാരി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളും, ഒന്ന് നമുക്കറിയാം ഫ്രാങ്ക്സ്റ്റൈൻ രചിച്ച മേരി ഗോഡ്വിൻ ആരുടെ ഭാര്യയാണ്, ഷെല്ലി. ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന സംഘടനകൾ ഏതാണ്, ലോകബാങ്കും ഇന്ത്യൻ മോണിറ്ററി ഫണ്ടും. രാമകൃഷ്ണ മിഷനിലെ, രാമകൃഷ്ണ മിഷനിലെ സ്വാമിയായ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ കഴിച്ചിരുന്ന വിപ്ലവ നേതാവ് ആരാണ്, യതീന്ദ്രനാഥ ബന്ദോപാധ്യായ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരം ഏതാണ്? ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരം ഏതാണ്? ഏതാണ് പുരസ്കാരം? കലിംഗ പ്രൈസ് ആണ് ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരം. യെസ് സജിത്ത്, ആശ, ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറച്ചായി നമ്മൾ ലൈവ് ക്ലാസ്സുകൾ എടുത്തിട്ടല്ലേ, കുറച്ചായിട്ട്. ഹലോ അനൂപ്, നമ്മൾ കുറച്ചായില്ലേ ക്ലാസ്സുകളൊക്കെ, ലൈവ് ക്ലാസ്സുകൾ എടുത്തിട്ട്. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ദിവസവും ഒരു മണിക്ക് 30 വർഷം പി എസ് സി 30 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, ഓക്കെ, യെസ്, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ആ ഒരു രീതി, കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഞാൻ കവർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇതുപോലെയുള്ള ആൻസർ, ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ ചെയ്യുന്നത്. നാളെ ഞാൻ എന്ത് ചെയ്യാം, ആൻസറുകൾ ഹൈഡ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, കാരണം എന്താ, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. 5 ക്ലാസ്സിലേക്ക് സ്വാഗതം, എല്ലാവരെയും ക്ലാസ്സിലേക്ക് ചെയ്യുന്നു. അപ്പം കുറച്ചായി നമ്മൾ ക്ലാസ്സുകൾ വെക്കാതെ ഇരുന്നിട്ടുള്ള, ലൈവ് സെഷൻസുകൾ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം നമുക്കറിയാം തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ശ്രീമൂലം തിരുനാൾ അല്ലേ, ശ്രീമൂലം തിരുനാൾ.
ഓക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ഇപ്പം തന്നെ പഠിച്ചു പോകട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഇതാണ്, പഞ്ചാബിലെ ഭൂ ഉടമകളുടെ താല്പര്യം. റിയ, അഭിജിത്ത്, ഹായ് ഹായ്. അപ്പം നമുക്കറിയാം പഞ്ചാബിലെ ഭൂ ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കാനായി രൂപം നൽകിയ പാർട്ടി ഏതാണ്? ഓക്കെ പഞ്ചാബിലെ ഭൂ ഉടമകൾ, നിങ്ങൾ ഇതാ യൂണിയനിസ്റ്റ് പാർട്ടി കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻസുകളായിരിക്കും. എന്താണ് പഞ്ചാബിലെ ഭൂ ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കാനായി രൂപം നൽകിയ പാർട്ടി ഏതാണ്? യൂണിയനിസ്റ്റ് പാർട്ടി അല്ലേ, യൂണിയനിസ്റ്റ് പാർട്ടിയാണ്. പഠിച്ചോളണം. ഏതാണ് പഞ്ചാബിലെ ഭൂ ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കാനായി രൂപം നൽകിയ പാർട്ടി? യൂണിയനിസ്റ്റ് പാർട്ടി. 1857 കലാപത്തിൽ ബറൗട്ടിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഷാമാൽ. ആരാണ്? ഷാമാൽ. നിങ്ങളൊരു കണ്ടീഷൻ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ ദിവസമുള്ളത് പഠിക്കുക. കാരണം എന്താ, പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ദിവസവും 1 മണിക്കാണ് ക്ലാസ് ഉണ്ടാവുക. ഓരോ ദിവസം എടുക്കുന്ന ക്ലാസ്സിൻ്റെ എന്ത് ചെയ്യാം, റെഗുലറായിട്ട് പഠിച്ചു പോവുക. ഓക്കെ റെഗുലറായിട്ട് പഠിച്ചു പോവുക. വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 15 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഹായ് കൃഷ്ണ, സൗമ്യ, റിതുസ്, അഭിജിത്ത് എല്ലാവർക്കും 5 ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ നിലമ്പൂരിലെ തേക്ക് പ്ലാന്റേഷൻ ആരംഭിച്ച വർഷം ഏതാണ്? 1842. 1842 തിലമ്പൂരിലെ തേക്ക് പ്ലാന്റേഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? അലഹബാദിൽ വെച്ചിട്ടാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നിട്ടുള്ളത്. എവിടെ വെച്ചിട്ടാണ്? അലഹബാദ് അല്ലേ. ഓക്കെ യെസ് നമുക്കറിയാം സ്വരാജ് പാർട്ടിയുടെ സമ്മേളനം നടന്നത് അലഹബാദിൽ വെച്ചിട്ടല്ല. ആരാണ് ഈ സ്വരാജ് പാർട്ടി ആരംഭിച്ചത്? ആരൊക്കെയാണ് സ്വരാജ് പാർട്ടി ആരൊക്കെയാണ് സ്വരാജ് പാർട്ടി ആരംഭിച്ചത് ആരൊക്കെയാണ് സ്വരാജ് പാർട്ടി ആരംഭിച്ചത് ആരൊക്കെയാണ് അറിയോ? മോത്തിലാൽ നെഹ്റും സി ആർ ദാസുമാണ്. മോത്തിലാൽ നെഹ്റും സി ആർ ദാസുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്വരാജ് പാർട്ടി. മോത്തിലാൽ നെഹ്റും സി ആർ ദാസുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്വരാജ് പാർട്ടി നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. യെസ് എട്ടാമത് നിലമ്പൂരിലെ തേക്ക് പ്ലാന്റേഷൻ. നിലമ്പൂരിലെ തേക്ക് പ്ലാന്റേഷൻ പിന്നീട് ആരായിരുന്നു ചോദിച്ചിട്ടുള്ളത്? നിലമ്പൂരിലെ തേക്ക് പ്ലാന്റേഷൻ നമുക്കറിയാം എവിടെയാണ്? 1842. യെസ് ബെറൗട്ട് ചോദിച്ചിട്ടില്ല, അതിന് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ബെറൗട്ട് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ പി ഡി എഫ് യെസ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും റെഗുലർ ആയിട്ട് ഇതിന്റെ നോട്ട്സുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ ഞാൻ പി ഡി എഫിന്റെ കാര്യം ഞാൻ പറയാം. ഓക്കെ പറയാം. യെസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജോസ് മറിയ കോർഡോവ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യെസ് ഉണ്ട് ഉണ്ട്. ജോസ് മറിയ കോർഡോവ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊളംബിയ ആണ് ആൻസർ. ഉത്തരം കൊളംബിയ ആണ്. അപ്പൊ നമ്മൾ മോത്തിലാൽ നെഹ്റും സി ആർ ദാസും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? ആരാണ്? എം എൻ റോയി ആണ് അല്ലേ. അതപ്പോൾ ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയണം? സ്വരാജ് പാർട്ടിയാണെന്ന് പറയണം. ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണെന്ന് പറയണം. ഓക്കെ റെഡി യെസ്. പിന്നീട് നമുക്ക് അറിയാം ഉപ്പ്. ഉപ്പ് രചിച്ചത് ആരാണ്? ഉപ്പ്.
ഒ എൻ വി കുറുപ്പാണ് അല്ലേ, ഉപ്പ് രചിച്ചത് ഒ എൻ വി കുറുപ്പാണ്, ഉപ്പ് രചിച്ചത് ഒ എൻ വി കുറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് നദിയിലാണ് തലയാർ, ഏത് നദിയാണ് തലയാർ എന്നും അറിയപ്പെടുന്നത്, ഏത് നദിയാണ് തലയാർ എന്നും അറിയപ്പെടുന്നത്? ഉത്തരം പാമ്പാർ അല്ലേ. ഉത്തരം ഏതാണ്? ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കൊട്ടോ. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? കായംകുളം താപവൈദ്യുത പദ്ധതി, കായംകുളം താപവൈദ്യുത പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? എ ബി വാജ്പേയി ആണ്. എ ബി വാജ്പേയി, ഓക്കെ, എ ബി വാജ്പേയി ആണ് കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ആരാണ്? എ ബി വാജ്പേയി അല്ലേ, എ ബി വാജ്പേയി ആണ്. ഇനി ചന്തുമേനോന്റെ ശാരദ ചിത്രീകരിക്കുന്നത്, ചന്തുമേനോന്റെ ശാരദ എന്നുള്ള ചിത്രീകരിക്കുന്ന അതിൻ്റെ അകത്തുള്ള തീം എന്താണ് ചോദിക്കാറുണ്ട്. എന്താണ് തീം? വ്യവഹാരത്തിനോടുള്ള ഭ്രമമാണ്. വ്യവഹാരത്തിന്, അഥവാ വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്, പരാതി ഇല്ലേ, പരാതി ഇങ്ങനെ കൊടുക്കുക, വ്യവഹാരങ്ങൾ ഉണ്ടാക്കുക, കേസുകൾ, കേസുകളോടുള്ള ഭ്രമമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അറിയുന്നതിന് ആൻസർ പറയുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, പാസ് എന്ന് പറയുക. നാളത്തെ മുതൽ എന്ത് ചെയ്യും, ആൻസറുകൾ ഞാൻ ഹൈഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റാർട്ടിംഗ് ക്ലാസ് ആയതുകൊണ്ടാണ്, എഡിറ്റ് ചെയ്തതിൽ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, ഇനി വൈക്കത്തിനും തവണക്കടവിനും ഇടയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിൻ്റെ പേരെന്താണ്? അതെ അതെ, ഓക്കെ. ഇനി അടുത്തത്, വൈക്കത്തിനും തവണക്കടവിനും ഇടയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിൻ്റെ പേരെന്താണ്? എന്താണ് ആദിത്യ, എന്താണ് പേര്? ആദിത്യ. കുറച്ച് പേർക്ക് അറിയണ്ടാവും, നിങ്ങൾ എന്നാലും നോക്കുക, പി എഫ് സി സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ള, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പി എസ് സി തന്നെ സെലക്റ്റഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറുകളുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് പാസ്വേഡ് കോളനി എന്ന് പറയുന്ന ഏതാണ്? യെസ്, ഏതാണ്? നെടുങ്കണ്ണ കേട്ടോ. ട്രൈബൽ അല്ലേ, ട്രൈബൽ കോളനി. ഓക്കെ, ഏതാണ്? നെടുങ്കയം, നെടുങ്കയമാണ് അതിൻ്റെ ആൻസർ കേട്ടോ. നെടുങ്കയമാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെടുങ്കയമാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കേരള നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടിയ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരള നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടിയിട്ടുള്ള ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോനാണ്. കേരള നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടിയിട്ടുള്ള ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? സി അച്യുത മേനോനാണ്. ഓക്കെ, സി അച്യുത മേനോന്. ഇനി കേരളത്തിൻ്റെ മഹാശിലാ സംസ്കാരങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ പഠിക്കണം കേട്ടോ. ഉത്തരങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു പോവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഗോവയിൽ വെച്ച് ആദ്യമായി മലയാളം അച്ചടിക്കുന്നതിന് ലിപികൾ തയ്യാറാക്കിയ സ്പാനിഷ് മിഷണറി ആരാണ്? ഗോവയിൽ വെച്ച് ആദ്യമായി മലയാളം അച്ചടിക്കുന്നതിന് ലിപികൾ തയ്യാറാക്കിയിട്ടുള്ള സ്പാനിഷ് മിഷണറി ആരാണ്? ജോവന്നസ് ഗോൺസാൽവസ്. ജോവന്നസ് ഗോൺസാൽവസ് ആണ് ഗോവയിൽ വെച്ച് മലയാളം അച്ചടിക്കുന്നതിന് ലിപികൾ തയ്യാറാക്കിയ സ്പാനിഷ് മിഷണറി. ആരാണ്? ജോവന്നസ് ഗോൺസെൽവസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാൾ. ആരാണ്? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ.
ഇനി വിവരാവകാശ നിയമം സെക്ഷൻ 15 ക്ലോസ് 1 എന്താണ് 15 ക്ലോസ് 1 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വിവരാവകാശ നിയമം സെക്ഷൻ 15 ക്ലോസ് 1 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണം സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണം ഓക്കേ ഇനി അടുത്ത ചോദ്യം ഇതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം ശ്രദ്ധിച്ചോളൂ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് 39D എന്ന് പറയുമ്പോൾ ഡയറക്ടീവ് പ്രിൻസിപ്പിൾ സംസ്ഥാന അല്ലേ നിർദ്ദേശക തത്വങ്ങൾ അവരട്ടോ ഏതാണ് നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങളിലാണ് ഇവര 39D ആണ് വരുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തതാരാണ് ഇതൊക്കെ പിഎസ്സി എന്നെ ഇറക്കിയിട്ടുള്ള പിഎസ്സി യുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ബാങ്കിൽ നിന്ന് തന്നെയാണ് ട്ടോ നമ്മൾ ഈ ക്വസ്റ്റ്യൻസുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നന്ദലാൽ ബോസ് അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് നന്ദലാൽ ബോസ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ മണ്ണിന്റെ മാറിൽ എന്ന നോവൽ എഴുതിയത് ആരാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഇല്ലാത്തത് എന്ത് ചെയ്യാം പാസ് എന്ന് പറയുക നാളെ ഞാൻ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസുകൾ ഹൈഡ് ചെയ്തോളാം യെസ് അപ്പം മണ്ണിന്റെ മാറിൽ എന്ന നോവൽ എഴുതിയത് ആരാണ് ചെറുകാടാണ് മണ്ണിന്റെ മാറിൽ എന്ന നോവൽ എഴുതിയിട്ടുള്ളത് ആരാണ് ചെറുകാടാണ് മണ്ണിന്റെ നോവൽ എന്ന നോവൽ മണ്ണിന്റെ മാറിൽ എന്ന നോവൽ എഴുതിയത് ചെറുകാടാണ് ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ നിങ്ങൾ വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും ഇത് മുൻവർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആസ്പദമാക്കിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഓക്കെ പി എസ് എന്നെ സെലക്റ്റീവ് ആയിട്ട് ഇറക്കിയിട്ടുള്ളതുമാണ് കേട്ടോ യെസ് ഇനി 1958 കേരള സംഗീത നാട് അക്കാദമി ഉദ്ഘാടനം ചെയ്തതാരാണ് ജവഹർലാൽ നെഹ്റു അപ്പം 1958 കേരള സംഗീത നാട് അക്കാദമി ഉദ്ഘാടനം ചെയ്തതാരാണ് ജവഹർലാൽ നെഹ്റു ഇപ്പൊ രണ്ട് ഉദ്ഘാടനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ എ ബി വാജ്പേയിയുടെയും പഠിച്ചില്ലേ എ ബി വാജ്പേയി പഠിച്ചു നമ്മൾ പഠിച്ചില്ലേ ഓക്കെ യെസ് പിന്നീട് അടുത്തത് 26 വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആരാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആരാണ് പറഞ്ഞോളൂ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ സെക്രട്ടറി ജനറൽ ആരാ ലോക്സഭയിലെയോ അല്ലെങ്കിൽ രാജ്യസഭയിലെയോ സെക്രട്ടറി ജനറൽമാരാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ പഠിച്ചോളണം ഇതൊക്കെ സ്ഥിരം പി എസ് സികളിൽ ചോദിക്കുന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം ഏതാണ് സംഗീത നാടകം അല്ലെ മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം ഏതാണ് സദാരമ അല്ലെ സദാരമ ഇനി അടുത്തത് സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് ഏതാണ് പി കെ നാരായണ പിള്ള അല്ലെ പി കെ നാരായണ പിള്ള ഇനി സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന നയങ്ങൾ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ഭൂപരിധിയിലുള്ള എല്ലാ കോടതികൾക്കും ബാധകമാകുന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ 141 അപ്പൊ നിങ്ങൾ ചോദിക്കുക സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ എത്രയാണ് 124 ഹൈക്കോടതിയുടെ ആർട്ടിക്കിളോ 214 ഇല്ലേ സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരാണ് ഉണ്ടാവുക 30+1 എത്ര 30 ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസും ആരാണ് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആരാ അപ്പോയിന്റ് ചെയ്യുക ഇതൊക്കെ പി എസ് സിയുടെ ചോദ്യങ്ങളാട്ടോ ഇതൊക്കെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആരാ അപ്പോയിന്റ് ചെയ്യുക ഇന്ത്യൻ പ്രസിഡന്റാണ് അപ്പോയിന്റ് ചെയ്യുക അല്ലെ ഇന്ത്യൻ പ്രസിഡന്റാണ് സുപ്രീം കോടതി ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുക എങ്കിൽ സുപ്രീം കോടതിയുടെ
സത്യവാച ചീഫ് ജസ്റ്റിസിന് സത്യവാചം ചൊല്ലി കൊടുക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റാണ്. എത്ര വർഷത്തേക്ക്? യെസ്, ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? പഠനം കൊണ്ടുപോകണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മാതൃക നൽകുകയാണ്. പി എസ് സി മേഖലകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ഏതാണ് അടുത്ത ചോദ്യം? സംസ്ഥാന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാ? ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണ്? ഇൻഫർമേഷൻ മിഷൻ ഇല്ലേ, ഇൻഫർമേഷൻ കേരള മിഷൻ ആണ്. ഏതാണ്? ഇൻഫർമേഷൻ കേരള മിഷൻ. ശ്രദ്ധിച്ചോളണം, ഇതൊക്കെ പി എസ് സികളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എല്ലാം നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ എല്ലാ ചോദ്യങ്ങളും പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ച് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ക്ലാസ്സാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? റെഗുലറായിട്ട് ക്ലാസ്സിൽ വരിക, പഠിക്കണം. നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഗോള് നിങ്ങൾക്ക് ഇനി ഒരിക്കലും വരില്ല. കാരണം എന്താ? ഒന്നാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്, രണ്ടാമത്തത് എന്താണ്? സ്ഥിരമായിട്ട് പി എസ് സികളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. മൂന്നാമത്തതോ പി എസ് സി തന്നെ സെലക്റ്റീവായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എവിടെ കൂടെ? പി എസ് സി ബുള്ളറ്റിനിലൂടെ. അങ്ങനെ ഓരോ പ്രാവശ്യവും സ്ഥിരമായിട്ട് നൽകുന്നത് ചെയ്തിട്ടാണ് ഈ വീഡിയോ സീരീസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, പട്ടികവർഗ ക്ഷേമകാര്യങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രി നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. കാരണം എന്താ? ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്, എന്താ, പട്ടികവർഗ ക്ഷേമകാര്യങ്ങൾക്കായിട്ട് ഒരു മന്ത്രി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. ഏതാണ് ആ സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. പഠിക്കണം, അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ തന്നെ പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഭരണഘടന, ശ്രദ്ധിച്ചോളൂ, ഭരണഘടന നിർമ്മാണ സമിതി നമുക്കറിയാലോ. എന്തറിയാം? ഭരണഘടന നിർമ്മാണ സമിതിയായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാ? ഭരണഘടന നിർമ്മാണ സമിതിയായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ, നോട്ട് ചെയ്തിക്കോളൂ, നോട്ട് ചെയ്തോളൂ. എങ്ങനെയാ? ആദ്യത്തെ ചോദ്യം, 6 ഡിസംബർ 1946 ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നത്. പിന്നീട് 9 ഡിസംബർ 1946 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. ഇതൊക്കെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പം ആദ്യമായി സമ്മേളിച്ച, അപ്പം 9 ഡിസംബർ 1946 സമ്മേളിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി ഇല്ലേ, ആ സമിതിയുടെ, ആ നിർമ്മാണ സമിതിയുടെ ഇല്ലേ, ആ നിർമ്മാണ സമിതി, ആ ഹാള്, ആദ്യമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്ന ഹാള് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന്? ഇപ്പൊ അറിയപ്പെടുന്ന പേരെന്താണ്? പാർലമെന്റിന്റെ സെൻട്രൽ ഹാള്. ഇനി പി എസ് സി ഇനി ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്. ഏതാ? 17 നവംബർ 1947 എന്താ? ഭരണഘടനാ നിർമ്മാണ സമിതി ചരിത്രത്തിൽ ആദ്യമായി നിയമം നിർമ്മിക്കുന്ന ഒരു സഭയായിട്ട് മാറി. ഭരണഘടനാ നിർമ്മാണ സമിതി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നിയമം നിർമ്മിക്കുന്ന സഭയായിട്ട് മാറി. എന്താ? നമുക്കറിയാം, അന്നാണ് നമ്മളോട് ആദ്യത്തെ സ്പീക്കർ, ഓർമ്മയുണ്ടോ? ആരാ ആദ്യത്തെ സ്പീക്കർ, ഓർമ്മയില്ലേ? ജി വി മാവലങ്കർ ഇല്ലേ? ആ ജി വി മാവലങ്കർ ആദ്യത്തെ സ്പീക്കർ ആകുന്ന അങ്ങനെയാണ് ജി വി മാവലങ്കർ ലോക്സഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന, അല്ലേ, ഫാദർ ഓഫ് ലോക്സഭ. ഓർമ്മയുണ്ടല്ലേ? പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കണം. ഈ ഡേറ്റുകൾ ഓർത്തിരിക്കുക. കാരണം എന്താ, ഇനി നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും, ചോദ്യങ്ങൾ ഉണ്ടാകും. 17 നവംബർ 1947. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസുകളേക്ക് നോക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻസുകൾ. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം ഏതാണ്? നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് ആസ്ഥാനം? കൊച്ചിയാണ് ആസ്ഥാനം ഉള്ളത്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. പതിവ് കണക്കുകൾ, ശ്രദ്ധിച്ചോളണം, 34-ാമത്തെ ക്വസ്റ്റ്യൻസുകൾ. നമുക്കറിയാം ബഡ്ജറ്റ് അല്ലേ, ബഡ്ജറ്റ് 1921 അക്ബർത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശാടിസ്ഥാനം റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും മാറ്റിയിട്ടുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക. ബഡ്ജറ്റിന്റെ ആർട്ടിക്കിൾ എത്രയാണ്? ഭരണഘടനയിൽ ബഡ്ജറ്റിന്റെ ആർട്ടിക്കിൾ എത്രയാണ്?
ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. 112 കേട്ടോ, നോട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്കറിയാം, പതിവ് കണക്ക് എന്ന രീതിയിൽ തിരുവിതാംകൂറിൽ വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ആരാണ്? മാർത്താണ്ഡവർമ്മ. ഓക്കെ, മാർത്താണ്ഡവർമ്മയാണ്. ഇനി അടുത്തത്, പ്രാചീന സർവകലാശാലയായിട്ടുള്ള കാന്തല്ലൂർ ശാല, ശ്രദ്ധിച്ചോളണം. പ്രാചീന, ഓക്കെ, പ്രാചീന സർവകലാശാലയായിട്ടുള്ള കാന്തല്ലൂർ ശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നമുക്കറിയാലോ ആദ്യത്തെ കോർപ്പറേഷൻ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? തിരുവനന്തപുരം. ആദ്യത്തെ ആയുർവേദ കോളേജ് എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? തിരുവനന്തപുരം അല്ലേ. തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ടില്ലേ, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു പോകണം. ഇനി എറണാകുളം, തിരുവനന്തപുരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണുള്ളതെന്ന് പറഞ്ഞുതരൂ. തിരുവനന്തപുരത്തിനെ കുറിച്ച് നിങ്ങൾ അറിയുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? കമന്റുകൾ എന്നോട്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ ഉള്ളത്? യെസ്, തിരുവനന്തപുരത്തെ കുറിച്ച് അറിയുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? സെക്രട്ടേറിയറ്റ് അറിയാം. ഓക്കെ, സിമ്പിളസ്റ്റ് കാര്യങ്ങൾ മാത്രമേ അറിയൂ. യെസ്, ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ശ്രദ്ധിച്ചു നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാല്, യെസ്, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുക? ഒന്ന്, നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷന് ഇല്ലേ, കോർപ്പറേഷന് ആദ്യത്തെ സർക്കാർ ആശുപത്രി എവിടെയാണ് വന്നിട്ടുള്ളത്? തിരുവനന്തപുരം വന്നിട്ടുണ്ട്. ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം എവിടെയാണ് വന്നിട്ടുള്ളത്? തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. ആദ്യത്തെ പൊതുമേഖല സിനിമാ തിയേറ്റർ എവിടെയാണ് വന്നിട്ടുള്ളത്? തിരുവനന്തപുരത്താണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ നമുക്കറിയാം അണ്ടർ പാസേജ് വന്നിട്ടുള്ളത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ഷെയർ ഹോം വന്നിട്ടുള്ളത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് വന്നിട്ടുള്ളത് അല്ലേ. ഫ്ലൈയിങ് ക്ലബ്ബ് ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ നമുക്കറിയാം ആദ്യത്തെ ആയുർവേദ കോളേജ് എവിടെയാണ് വന്നിട്ടുള്ളത്? തിരുവനന്തപുരത്ത്. ആദ്യത്തെ വനിതാ കോളേജ് എവിടെയാണ് വന്നിട്ടുള്ളത്? തിരുവനന്തപുരത്താണ്. കാരണം ഇതൊക്കെ തിരുവനന്തപുരത്താണ്. ആദ്യത്തെ പ്ലാനറ്റോറിയം വന്നിട്ടുള്ളത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കോൺക്രീറ്റ് പാലം വന്നിട്ടുള്ളത് എവിടെയാണ്? കോൺക്രീറ്റ് പാലം കരമന. നോക്കിക്കോളൂ, കോൺക്രീറ്റ് പാലം എവിടെയാണ്? കരമനയിലുള്ള കോൺക്രീറ്റ് പാലം. ഇന്ത്യ കേരളത്തിൽ ആദ്യത്തെ കോൺക്രീറ്റ് പാലം എവിടെയാണ് വന്നിട്ടുള്ളത്? കരമന. നോട്ട് ചെയ്തോളോ, തിരുവനന്തപുരത്താണ്. ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ് വന്നിട്ടുള്ളത്? ലയൺ സഫാരി പാർക്ക് തിരുവനന്തപുരത്താണ്. എവിടെയാണ് ലയൺ സഫാരി പാർക്ക്? എവിടെയാണ്? ഓർമ്മയുണ്ടോ? എവിടെയാ? ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. എവിടെയാ? നെയ്യാർ ഡാമിലല്ലേ. നെയ്യാർ ഡാം, നെയ്യാർ ഡാം. ഓക്കെ, നെയ്യാർ ഡാം. ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ടെലിഫോൺ കണക്ഷൻ, ദൂരദർശൻ കേന്ദ്രം, ടെക്നോ പാർക്ക്, വാനനിരീക്ഷണ കേന്ദ്രം, ആദ്യത്തെ ജയില്, മൃഗശാല, മ്യൂസിയം, പബ്ലിക് ലൈബ്രറി, അധ്യാപക കോളേജ്, സംസ്കൃത കോളേജ്, ഫൈനാൻസ് കോളേജ്, മാനസികാരോഗ്യ കേന്ദ്രം, ഇതൊക്കെ എവിടെയാണ് വന്നിട്ടുള്ളത്? തിരുവനന്തപുരത്താണ് വന്നിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ പഠിച്ചു പോകണം. പഠിച്ചു പോവില്ലേ? ആദ്യത്തെ അമ്മ തൊട്ടിൽ എവിടെയാണ് വന്നിട്ടുള്ളത്? തിരുവനന്തപുരം. യെസ്, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ റെഗുലറായിട്ട് വരുമോ എങ്കിൽ, നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കുമോ എങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാം? റെഗുലറായിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും പഠിച്ചിട്ട് പോകാം. യെസ്, എയർപോർട്ട് ഉണ്ട്. യൂണിവേഴ്സിറ്റി, ആദ്യത്തെ യൂണിവേഴ്സിറ്റി എവിടെയാണ് വന്നത്? കേരളത്തിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വന്നില്ലേ. ആ ഓക്കെ, അങ്ങനെ ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഇനി എറണാകുളം ജില്ല രൂപവത്കരിച്ച എന്നാണ്? 1988 ഏപ്രിൽ 1st. ഏപ്രിൽ 1st. അതെ. ഇനി CWRDM സ്ഥാപിതമായ വർഷം 1978 സ്ഥാപിതമായിട്ടുള്ള വർഷമുള്ളത്. ഓക്കെ, യെസ്, കേരള യൂണിവേഴ്സിറ്റി. ഓക്കെ, എന്നപ്പം നമ്മളെ ഫസ്റ്റ് ഡേ ക്ലാസ്സാണ്. നാളെ മുതൽ എന്ത് ചെയ്യാം? ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ വരിക, മാക്സിമം ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പഠിക്കാം ചെയ്യാം. നമുക്കറിയാം നമ്മളെ ക്ലാസ്സുകൾ എപ്പോഴാണ് ആരംഭിക്കുന്നത്?
പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി പ്രീവിയസ് ഇയർ ചോദ്യങ്ങളല്ല പി എസ് സി നമുക്കറിയാം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മുപ്പത് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ സീരീസ് ആണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ എപ്പോഴാണ് എല്ലാ ദിവസവും ഒരു മണിക്ക് ഉച്ച ഒരു മണിക്കാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ ഓക്കെ യെസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമുക്കറിയാം അൺ അക്കാദമിയിൽ നമുക്കറിയാലോ യെസ് അപ്പോൾ അൺ അക്കാദമിൻ്റെ അത് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നത് ഫെബിൻ മുഹമ്മദി എന്ന പേരിലാണ് ഇപ്പോൾ ഓൾറെഡി ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളൊന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ക്ലാസ്സുകളുണ്ട് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഭരണഘടനയുടെ ക്രാഷ് കോഴ്സുകൾ പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഇപ്പം സിവിൽ പോലീസ് ഓഫീസർ നിങ്ങൾക്ക് പോലീസ് കോൺസ്റ്റബിൾ ആവാൻ CPO അല്ലേ സിവിൽ പോലീസ് ഓഫീസർക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട് ഇപ്പം ബാച്ച് കോഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ സയൻസിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ സീരീസിൻ്റെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം 5 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് അൺ അക്കാദമി പ്ലസ്സിൽ ഞാൻ എടുക്കുന്നുണ്ട് അപ്പം അൺ അക്കാദമി പ്ലസ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കറിയാം അൺ അക്കാദമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിലൊരു പ്ലസ് ഐക്കണുണ്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മിനിമം ഒരു 3 മാസത്തേക്ക് എടുക്കുക കാരണം എന്താ നിങ്ങൾക്ക് ഒരു ബാച്ച് കോഴ്സ് നിങ്ങൾക്ക് മുഴുവനായിട്ട് പഠിക്കാൻ പറ്റും എന്നിട്ട് FEBIN MK ലൈവ് എന്നോ അല്ലെങ്കിൽ FEBIN MK എന്നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ടിന്യൂ കൊടുക്കുക അത്തം തന്നെ എന്ത് ചെയ്യാം 10% ഡിസ്കൗണ്ട് കിട്ടും കോയിൻസും കൂടി ചെയ്താൽ 9%. അപ്പം 19% നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡിസ്കൗണ്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം ഇവിടെ കാർഡിൻ്റെ നമ്പർ ഉണ്ട്. കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. എക്സ്പയറി ഡേറ്റ് ഉണ്ട്, CVV ഉണ്ട്, കാർഡിൻ്റെ പുറകിൽ കാണാം. എന്നിട്ട് കാർഡിൻ്റെ അകത്തുള്ള നെയിമും കൊടുത്തു കഴിഞ്ഞാൽ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കാണാം. ഇനി നിങ്ങൾക്ക് മൊത്തമായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം EMI ഓപ്ഷനുണ്ട്. അപ്പോൾ റെഫറൽ കോഡ് ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇനിയും ഇപ്പം പുതുതായിട്ട് LDC പഠിക്കുന്നവർക്കാണെങ്കിൽ പുതിയൊരു LDCയുടെ ബാച്ച് കോഴ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ആരംഭിക്കുന്നുണ്ട്. CPO സിവിൽ പോലീസ് ഓഫീസറുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, LPUPയുടേതുണ്ട്, അതുപോലെ തന്നെ LGSൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. ഫയർമാൻ ഓൾറെഡി ഉണ്ട്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അൺ അക്കാദമിയിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ, കാരണം മെനു നിങ്ങൾ വൈകരുത്, കാരണം എന്താ ഈ നമ്പറിൽ എന്നെ വാട്സപ്പ് അയച്ചാൽ മതി, 99 61 23 05 68 എന്ന നമ്പറിൽ വാട്സപ്പ് അയക്കുക. 99 61 23 05 68 അൺ അക്കാദമി സബ്സ്ക്രിപ്ഷൻ്റെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിളിക്കാ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പം നാളെ 1 മണിക്ക് കാണാം. 1 മണിക്ക് എല്ലാവരും വരിക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളോട് നമുക്ക് എന്ത് ചെയ്യാം 1 മണിക്ക് കവർ ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായാലും എന്ത് ചെയ്യാം, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.